മണാലിയിൽ നിന്ന് ഏകദേശം 41 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ കോക്സർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നത്. ഇത് ചെനാബ് വ്യൂ പോയിൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അടൽ ടണലിൽ നിന്ന് ഏകദേശം നമ്മുടെ ഒരു ചായ് പോയിൻറ്റിന് ഒരു 2-3 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അടൽ ടണൽ കഴിഞ്ഞാൽ നേരെ കോക്സറിലേക്കാണ് വരേണ്ടത്. ഈ കോക്സർ വരെയാണ് നമുക്കിപ്പം യാത്ര അനുവദിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് നേരെ അവിടെ നിന്നൊരു ലോക്കൽ ടാക്സി എടുത്തു കഴിഞ്ഞാൽ ഈ റെഡ് ലൈൻ കാണുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് അടച്ചിരിക്കുകയാണ് സ്നോഫോൾ കൊണ്ട്. ഇവിടെയാണ് റോത്താൻ കേവ്സും, ഈ ഭാഗത്താണ് റോത്താൻ കേവ്സും അതുപോലെ തന്നെ റോത്താൻ പാസും ഈ സാധനങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഭയങ്കരമായ കാണാൻ ഭയങ്കര രസമുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഹെവൻ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെയുണ്ട്. ഈ റെഡ് ലൈൻ കാണുന്ന സ്ഥലം മുഴുവൻ മഞ്ഞുമലയാണ്. ആ വൈറ്റ് കാണുന്ന ആ ഈ സംഭവം മുഴുവൻ മഞ്ഞുമലയാണ്. നമുക്ക് ഇവിടേക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ കോക്സറിൽ നിന്ന് നമുക്ക് അവിടുത്തെ ലോക്കൽ ടാക്സി അറേഞ്ച് ചെയ്ത് നമുക്ക് ഇവിടെ വന്ന് നമുക്ക് അർമാദിച്ച് തിരിച്ചു പോവാം. ഇവിടം വരെ നമ്മുടെ വണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുന്നത്രയും ദൂരം ആ ലോക്കൽസിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് യാത്ര ചെയ്ത് ഇവിടെ നിന്ന് അടിച്ച് പൊളിച്ച് പോകാവുന്നതാണ്. ഇതാണ് സ്ഥലം. ഞാനിത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ഞുമല കാണുക എന്നുള്ളത് ഭാരതത്തിലെ നല്ല എല്ലാ ആളുകളുടെയും ഒരു സ്വപ്നമാകും. ഞാനും കുറേ വർഷങ്ങളായി ഈ സ്വപ്നം കൊണ്ട് നടന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ ചീപ്പായിട്ട് മണാലിയിൽ വന്നിട്ട് നമുക്ക് മഞ്ഞുമല ആവോളം ആസ്വദിച്ച് തിരിച്ചു പോകാം എന്നുള്ളതാണ് ഞാനീ കാണിച്ചു തന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൻഡ് പോയിൻ്റ്, ഞാനിപ്പോൾ വരുന്ന നവംബർ മാസത്തിലെ എൻഡ് പോയിൻ്റ് ഈ സ്ഥലമാണ്. കോക്സർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വിൻ്റർ കാരണം റോഡ് ക്ലോസ് ചെയ്ത് നമ്മളെ തടഞ്ഞിട്ടിരിക്കുന്ന ഈ പോയിൻ്റ്. പക്ഷേ ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നു എന്നുകൊണ്ട് ആരും തിരിച്ചു പോകരുത്. ഇവിടെ നമ്മുടെ സീതാറാം ധാബയിൽ ഈ ചേട്ടൻ ഉണ്ട്. ആ ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ആ പുള്ളി നമുക്ക് ടാക്സി അറേഞ്ച് ചെയ്ത് തരും. വലിയ ചാർജസൊന്നും നമ്മളോട് ഈടാക്കുന്നില്ല. പിന്നെ ആളുകൾ വരുമ്പം ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ വേറൊരു ഓപ്ഷനും ഇല്ല. ഇവിടെ ചാവലും മണ്ണിൽ മട്ടൻ കറിയും കിട്ടും. വലിയ റേറ്റൊന്നുമില്ല. ഞങ്ങളിവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അയാളോട് സംസാരിച്ചത്. ഇതാണ് കറി. മട്ടൻ കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭയങ്കരമായ മട്ടൻ കറിയൊന്നും പ്രതീക്ഷിക്കരുത്. കുറച്ച് ചാറും രണ്ട് മട്ടനും ഒരു മുളകും ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്കത് കഴിച്ചിട്ട് നമുക്ക് സുഖമായി. നമുക്ക് ഉച്ചയ്ക്കൊരു ഭക്ഷണം, വളരെ ചൂടുള്ളൊരു ഭക്ഷണം ഈ മഞ്ഞത്ത് കിട്ടുമ്പോൾ നല്ലതാണ്. ഇതിൻ്റെ ചുറ്റും ധാരാളം മഞ്ഞിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. ഇയാളുടെ നമ്പർ ഞാനിതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ നമ്പറിൽ വിളിച്ചിട്ട് വരുവാണെങ്കിൽ അവിടെ സ്നോഫോൾ ഉണ്ടെന്ന് വരെ അറിയാം. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്കിങ്ങനെ പ്ലാൻ ചെയ്യാം. ഡൽഹിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ നമ്പറൊന്ന് സ്റ്റില് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിളിച്ചു ചോദിച്ചിട്ട് വരാം. തൈ കാണാണ് സീതാറാം ധാബ. നല്ല ഫുഡാണ്. നമ്പർക്ക് വിളിച്ചു. ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ നല്ല ഡീപ്പായിട്ടുള്ള മഞ്ഞ് കാണാൻ പോകും. ഇവർ കടത്തി വിളിച്ചു. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കടത്തി വിളിച്ചു. വേറൊരു വണ്ടി എടുത്തിട്ട് ആദ്യം പോകാനുള്ള പരിധി മട്ടൺ ഗോഷ് എന്ന സാധനങ്ങളൊക്കെ കിട്ടും. നല്ല ബസുമതി റൈസാണ്. വലിയ വിലയൊന്നുമില്ല. ഞങ്ങൾ 6 പേര് കഴിച്ചിട്ട് 1000 രൂപ ആയുള്ളൂ. അത് 3-4 മട്ടൺ കഴിച്ചു. പിന്നെ കുറച്ച് രാജ്മ കഴിച്ചു. ഇവിടെ നമുക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു മട്ടൺ സൂപ്പിനകത്ത് 2-3 മട്ടൺ കഷ്ണങ്ങൾ കിട്ടുന്ന ഒരു സെറ്റപ്പ് ആണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഇനി അവിടെ ചെന്ന് പോകുന്ന വഴിക്ക് ഒരുപിടി ധാബകളുണ്ട്. സണ്ണി ധാബ, അങ്ങനെയുള്ള കുറച്ച് ടെമ്പററി ആയിട്ട് ഉണ്ടാക്കി വെച്ച ധാബകളൊക്കെ ഉണ്ടാകും. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അവിടെ ആൾക്കാരൊക്കെ ഷൂ ഒക്കെ വാടകയ്ക്കിട്ട് ഇതിനകത്ത് വാട്ടർ പ്രൂഫായിട്ടുള്ള സാധനങ്ങളൊക്കെ വാടകയ്ക്കെടുത്ത് ഈ മലകളിക്കടിയൊക്കെ കയറി കളിച്ച് അർമാദിച്ച് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടം കഴിഞ്ഞ് അങ്ങോട്ട് വണ്ടിയൊന്നും വിടുന്നില്ല. കുറച്ച് ദൂരം നമുക്ക് നടന്നു പോകാം. കാരണം ഈ റോഡ് അടയ്ക്കാൻ കാരണം ഇവിടെ മഞ്ഞ് വന്ന് വീണ് ഗതാഗതത്തിന് പറ്റാത്ത രീതിയിൽ കല്ലുകൾ പോലെ മഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ടാക്സിയിൽ കയറി. ടാക്സിയല്ല, ഇതൊരു പ്രൈവറ്റ് വെഹിക്കിളാണ്. ടാറ്റയുടെ ചെറിയൊരു വണ്ടിയാണ്. ഇതിനകത്ത് ഞങ്ങളെല്ലാവരും കൂടി തള്ളിക്കൂടി കയറിയിരുന്നു.
ഞങ്ങൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നാല് പേരാണ് ബാക്കിലിരിക്കണത്, ബാവുക്ക ഫ്രണ്ടിലാണ് ഇരിക്കണത്, മൊത്തം ഞങ്ങൾ അഞ്ച് പേരുണ്ട്. ഞങ്ങൾക്ക് ഡ്രൈവറെ കയറാൻ പറ്റിയില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ വണ്ടിയാണ് കിട്ടിയത്. പെട്ടെന്ന് വന്ന് ഞങ്ങൾ വിചാരിച്ചു അവിടെ കുറേ ഓപ്പൺ ജീപ്പുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു, അപ്പോൾ ആ ഓപ്പൺ ജീപ്പുകളൊക്കെ ആയിരിക്കുമെന്ന് കരുതിയിരുന്നപ്പം പെട്ടെന്ന് ഈ വണ്ടിയിൽ കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇനി അധിക സമയം അവിടെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ചാടി അതിൻ്റെ അകത്ത് കയറി. പിന്നെ അയാളൊരു പായലാണ്, അതിൻ്റെ അകത്ത് ഭയങ്കര സൗണ്ടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം അതിൻ്റെ അകത്ത് എന്താണെന്ന് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷേ പോയ വഴിക്കുള്ള കാഴ്ചയുണ്ടല്ലോ, ഒരു സൈഡിൽ എന്തോ പ്രകൃതിക്ക് മഞ്ഞ് വീഴിക്കാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു, ഒരു സൈഡ് കംപ്ലീറ്റ് മഞ്ഞ് വീണ് കിടക്കുമ്പോൾ വേറൊരു സൈഡ് മഞ്ഞില്ല, ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ഒരു ഡെപ്ത് അല്ല മഞ്ഞിനുള്ള, നല്ല കട്ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മെത്ത പോലെ നല്ല കട്ടിക്ക് എല്ലായിടത്തും വീണ് കിടക്കുകയാണ്, റോഡിൻ്റെ സൈഡിലൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ചെറിയ ചെറിയ സ്ഥലങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്, ചെറിയ ചെറിയ സ്ഥലങ്ങളെ ഒഴിവാക്കിയിട്ടുമില്ല ഉണ്ട്. ഇതിൻ്റെയൊക്കെ മേളിലൊക്കെ ആൾക്കാർ കയറുന്നു, അവരവിടെ നിന്ന് അത് കാരണം വെച്ചാൽ ഇത് വണ്ടി ഒന്നും എടുക്കാണ്ട് നടന്നു വന്നവരാണ് കേട്ടോ. നമ്മൾ വണ്ടി എടുത്ത് പോരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്ന് വെച്ചാൽ റോഡിലൊക്കെ കിടക്കുന്നു, വെള്ളച്ചാട്ടം ഫ്രീസ് ആയിട്ടുണ്ട്, അതൊക്കെ തൊട്ട് മുകളിലുണ്ട്. നമുക്കൊരു അരമണിക്കൂർ യാത്രയിൽ ഈ രണ്ട് ഹെയർപിൻ കയറി കഴിഞ്ഞാൽ തന്നെ അത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി എടുത്ത് പോകുന്നത്. 1500 രൂപയാണ് ഡ്രൈവർക്കടക്കം നമ്മൾ കൊടുക്കേണ്ടത്, വണ്ടിക്ക് 1000 രൂപയും 500 രൂപ ഈ ഡ്രൈവർക്കടക്കം 1500 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് നമ്മൾ രണ്ട് വളവ് കഴിഞ്ഞ് കയറിയപ്പോൾ തന്നെ ആ വീണ് കിടക്കുന്ന മഞ്ഞ് രണ്ട് സൈഡിലും ആയി തുടങ്ങി. നമ്മൾ ഇതുവരെ ഒരു സൈഡിലെ മഞ്ഞ് വീണ് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും മഞ്ഞ് വീണ് കിടക്കുന്ന കാണാം. ഇതൊരു ഭയങ്കരമായ കാഴ്ചയാണ്. ചില ആൾക്കാർ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇവിടെയൊക്കെ നടന്നു വന്ന് ഇത് കാണുന്നുണ്ട്, നടന്നും വന്നും കാണാൻ പറ്റും. പക്ഷേ ഈ 5 ദിവസം ആയിട്ടുണ്ട് ഈ മഞ്ഞുവീഴ്ച ഉണ്ടായിട്ടാണെന്നാണ് നമ്മുടെ ആ ദാബേര ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം വന്ന് രാത്രിയിലൊക്കെ വീഴുന്നുണ്ടാവും, രാത്രിയിലൊക്കെ വീഴുന്ന മഞ്ഞ് ഇതിൻ്റെ മേളിലേക്കായിരിക്കും വന്ന് വീഴുക. അപ്പോൾ അതിൻ്റെ കനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, അതുമാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ഈ പിക്കപ്പ് വാനിൻ്റെ മേളിലൊക്കെ ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അങ്ങനെയൊരു സെറ്റപ്പാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ നമുക്ക് വന്നതൊരു കാറാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളത് കയറി പോവുകയാണ് ചെയ്തത്. ഏതായാലും മഞ്ഞ് കാണുക എന്നുള്ള സ്വപ്നത്തിലേക്കാണല്ലോ നമ്മൾ ഒഴുകി പോകുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് മടിയിലിരുന്നാലോ തിക്ക് കൂടിയാലോ ഒന്നും നമുക്കൊരു വിഷയമല്ലല്ലോ. ചെറിയ ഭക്ഷണം കഴിച്ചതിന് ശേഷം എൻ്റെ പൊന്നെ ഇനി കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇനി അങ്ങോട്ട് അറുതിയില്ലാത്ത കാഴ്ചകളാണ്, ഭംഗിയുടെ അപ്പുറത്തേക്കുള്ള കാഴ്ചകളാണ്. വെള്ളം വെള്ളം വെള്ളക്ക് ഇത്രയും ഭംഗിയുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയാണ്. എല്ലാ മലകളും മഞ്ഞ് മൂടിയിരിക്കുന്നു, എല്ലാ മലകളിലും മഞ്ഞ് അട്ടിക്കട്ടിക്ക് കിടക്കുന്നു. ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞ് പോലുമില്ല, ഒരാൾക്ക് പോലും ഇങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല, കാരണം റോഡ് ബ്ലോക്കാണ്. ഇത് കുറച്ചും കൂടി ഇപ്പോൾ ഞാൻ ടാക്സിക്കാരനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വെള്ളച്ചാട്ടങ്ങൾ വരെ ഫ്രീസാണ്, ഞങ്ങൾ അതിൻ്റെ അടുത്തേക്കാണ് കൊണ്ട് എത്തിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഹെയർപിന്നൊക്കെ തിരിയുമ്പോൾ ഉണ്ടാകുന്ന കാറ്റും തണുപ്പും ഈ കാഴ്ചയും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ മണാലിയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈ മഞ്ഞിൻ്റെ താഴ്വാരത്ത് അല്ലെങ്കിൽ മഞ്ഞിൻ്റെ താഴ്വാരം എന്ന് പറയാൻ പറ്റില്ല, മഞ്ഞിൻ്റെ കുന്നിൻ മുകളിൽ മഞ്ഞ് പർവ്വതങ്ങളുടെ ഇടയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഈ ഇന്ത്യയിൽ ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടെന്ന് തന്നെ മനസ്സിലായി. അല്ലെങ്കിൽ ഇത്രയും ഭംഗി ഈ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയ്ക്കും ഭംഗിയാണ്, വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന രീതിയിലൊരു അഡിക്ഷനോട് കൂടിയ സ്ഥലമാണിതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ഭംഗിയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ എന്താണ് ഇതിനകത്ത് ഇനി കൂടുതൽ വർണ്ണിച്ച് പറയണത് എനിക്കറിയില്ല. നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം, എടുക്കാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ വീഡിയോയിൽ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഓരോ വളവ് കഴിയുമ്പോഴും മഞ്ഞിൻ്റെ ഡെപ്ത് കൂടിക്കൂടി വരികയാണ്. ഈ സമയം ഇവിടെ വരുമ്പോൾ കണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സൈഡിൽ മഞ്ഞുണ്ട്, ഒരു സൈഡിൽ മഞ്ഞില്ലാണ്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ മഞ്ഞുള്ള സ്ഥലത്തിൽ ഹെയർപിൻ കഴിഞ്ഞ് കയറുമ്പോൾ വീണ്ടും രണ്ട് സൈഡിൽ മഞ്ഞാവും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ, ഇതിൻ്റെ ഒരു ഭംഗി എന്ന് ആലോചിച്ച് നോക്കി, ഈ കാണുന്ന ഒരു ഭംഗി ആലോചിച്ച് നോക്കി, നമുക്ക് റോഡ് സൈഡിൽ മുഴുവൻ പച്ചപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, പുല്ലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പാറകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെയൊക്കെ മുകളിൽ വെള്ളം ഇങ്ങനെ കണ്ടോ, അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ വെള്ളം കണ്ടോ, കണ്ടോ വെള്ളങ്ങൾ ഒഴുകി ആ വെള്ളങ്ങൾ വരെ ഫ്രീസായി നിൽക്കുന്ന കണ്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ആ പോയിൻറ്റിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇത് തന്നെയാണ്, ഇതാ ഒഴുകി വന്നിരുന്ന വെള്ളങ്ങൾ മുഴുവൻ തന്നെ ഫ്രീസായിക്കൊണ്ടിരിക്കുന്നുണ്ട്. റോഡുകളിലേക്ക് വീണ്ടും വീണ്ടും ഐസ് വന്ന് മൂടിയിട്ടുണ്ട്, റോഡ് സൈഡിൽ മുഴുവൻ ഉണ്ടായിട്ടുണ്ട്, റോഡും മൂടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് അധികം പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം റോഡിലേക്ക് മുഴുവൻ ഐസ് വീണ് കിടക്കുന്നുണ്ട്.
നമ്മളുടെ ആ പോയിന്റ് ഏകദേശം നമ്മൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വെള്ളച്ചാട്ടം ഫ്രീസ് ആയിരിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. വെള്ളച്ചാട്ടത്തിന്റെ ഇവിടെ നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക, വെള്ളച്ചാട്ടം വന്ന വഴിക്ക് നിന്നു പോയിരിക്കുന്നു. വലിയ കട്ടയൊക്കെ വാരി എറിയുന്നുണ്ട്. ഇവിടെ ആര് വന്നാലും അവര് കുട്ടികളായി മാറും. അവര് കുട്ടിക്കളികൾ മാത്രമായിരിക്കും പിന്നെ ചെയ്യുക. ഇത്രയും അധികം ഐസ്, ഇത്രയധികം മഞ്ഞ് റോഡിലും പരിസരത്തും ആർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂമ്പാരമായി കൂടിക്കിടന്ന പിന്നെ എന്താ ചെയ്യുക? കളിക്കുക അല്ലാണ്ട്. എത്രത്തോളം കളിക്കാൻ പറ്റുമോ അത്രയും കളിക്കുക, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. റോട്ടിൽ കിടക്കുന്ന മഞ്ഞ് വാരി സ്നോഫോൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഇനി ആ സ്നോഫോളിൻ്റെ ആ മാധുര്യം അതും കൂടി മാത്രമേ ഞങ്ങൾക്ക് കിട്ടാനുള്ളൂ. അപ്പോൾ തൊട്ടടുത്ത പോയിന്റിലേക്ക് പോകാനായിട്ട് ഇതിലും നല്ല കാഴ്ചകളും മഞ്ഞ് വരെ കയറാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക്. നമ്മളിതിലേക്ക് ഓടുകയാണ് കേട്ടോ. റോഡിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഐസ് വരുന്ന കണ്ടിട്ട വാടാ വാടാ വാടാ. എത്രത്തോളം ഐസ് കിടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി കുറച്ചൊന്ന് മുന്നോട്ട് പോയി നോക്കിയതാണ്. റോഡ് സൈഡിൽ കിടക്കുന്ന ഐസ് ഒരു കൂമ്പാരം പോലെയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വണ്ടികൾ ഇങ്ങനെ പോയപ്പോഴാണ് ഈ ഐസൊക്കെ ചെറുതായി ചെറുതായിട്ട് വിട്ടു പോയത് തോന്നുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവിടെയൊക്കെ ഐസ് നിറഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്തും നിർത്തി കുറച്ച് ഫോട്ടോ എടുത്ത് ആണ് പോകുന്നത്. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഈ ഒരു പിന്നെ പോകുന്ന വഴിയിൽ മുഴുവൻ ഐസിനൊപ്പം അവിടെ ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളം ഫ്രീസായി നിൽക്കുന്ന ആ കാഴ്ച, ഇപ്പോൾ മണിയേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം വടിയായി നിൽക്കുന്ന ഒരവസ്ഥ, വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഈ മഞ്ഞ് വീണ് അതിൻ്റെ ടെമ്പറേച്ചർ കൊണ്ട് ആ വെള്ളച്ചാട്ടം വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നതും ഫ്രീസായി കോല് പോലെ നിൽക്കുന്നതാണ്. വീണ്ടും ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. ഏകദേശം നല്ല ഒരു ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം ഞങ്ങൾ ഇങ്ങനെ ആ യാത്ര ചെയ്തു. കുറച്ചും കൂടി കൂടുതൽ മഞ്ഞ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങാം എന്ന് പറഞ്ഞു. നമ്മുടെ കൂടെ വന്ന ഡ്രൈവർ വളരെ സഹകരണമുള്ള ആളായിരുന്നു. അയാൾക്ക് മാക്സിമം ഞങ്ങളെ കാണിക്കണമെന്നുള്ള ഒരു പൈസ കിട്ടണമെന്ന് മാത്രമല്ല, കൂടുതൽ ട്രിപ്പ് കിട്ടണം എന്ന് മാത്രമല്ല, നമ്മളെ കൂടുതൽ സ്ഥലങ്ങൾ കാണിക്കാനും അയാൾക്ക് താല്പര്യമുള്ളതായിട്ട് നമുക്ക് തോന്നി. അങ്ങനെ ഒരു ഫീലുള്ള ഒരാളെ കിട്ടിയത് തന്നെ ഞങ്ങൾക്ക് വളരെ നന്നായി എന്ന് തോന്നുന്നു. പിന്നെ അയാൾ നമ്മളെ അവിടെ ഇറക്കി വിട്ടതിന് ശേഷം അയാൾ വീണ്ടും പോവും. പോയിട്ട് അയാൾ വീണ്ടും അടുത്ത ട്രിപ്പ് കൊണ്ടുവരും. നമുക്ക് എത്ര സമയം വേണേലും അവിടെ നിൽക്കാം, നമുക്ക് മടുക്കുന്നവരെ. കാരണം അത് അത്രയും ആൾക്കാർ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ആ ഒരു പോയിന്റിലേക്ക്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത, ഏറ്റവും കൂടുതൽ മഞ്ഞുള്ള, ചുറ്റും ഏറ്റവും കൂടുതൽ മഞ്ഞുള്ളൊരു സ്ഥലത്ത് എത്തിയെന്ന് തോന്നുന്നു. അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അതെ അതെ, നമ്മുടെ റൈറ്റ് സൈഡിൽ മഞ്ഞ് തിക്ക് മഞ്ഞ് പോലെയാണ്. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇവിടെ ഒരു ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മഞ്ഞ് കിടക്കുന്നത്. ഇവിടെ റോട്ടിലെ മഞ്ഞൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക, ഇതിൻ്റെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരു മഞ്ഞുമല ഉണ്ടാകുമോ? നിങ്ങളിത് കാണുക, ഷൂ പോയാലും ഷൂ ഞങ്ങൾക്ക് വിഷയമില്ല, ഞങ്ങൾ നനയാനും. മൈനസ് തണുപ്പില് ഞാനും ശ്രീനാഥും ഞങ്ങൾക്ക് മഞ്ഞ് പോയാലോ, വെള്ളം പോയാലോ, ഷൂ പോയാലോ, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല.
നമ്മളുടെ ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ മഞ്ഞ് മലയിൽ നമ്മൾ മഞ്ഞ് കുളിച്ച് നമ്മളുടെ ലൈഫിൽ ആദ്യമായിട്ട് മഞ്ഞ് കുളിച്ച് കളിച്ച് നടക്കണം. വാട്ടർ പ്രൂഫ് ഷൂ ഇല്ലാണ്ട് ആരും ഇങ്ങോട്ട് വരരുത്. വാട്ടർ പ്രൂഫ് ഷൂ ഇതിൻ്റെ അകത്ത് മസ്റ്റാണ്. വാട്ടർ പ്രൂഫ് ഷൂ ഇല്ലാണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത്. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയേക്കാണ്. ഞങ്ങളിന്ന് ഈ മണാലി വന്നത് തന്നെ ഈ ഷോയിൽ കളിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഷൂ ഇല്ല, ജാക്കറ്റുണ്ട്, ഒരു ജാക്കറ്റുണ്ട്. അതുകൊണ്ട് എവറസ്റ്റ് കയറുന്ന അതേ ഫീലാണ് ഞങ്ങൾ കയറിപ്പോണത്. എൻ്റെ ഷൂ വാട്ടർ പ്രൂഫ് അല്ല, ശ്രീനാഥിൻ്റെ വാട്ടർ പ്രൂഫാണ് എന്നാണ് അവൻ പറയണത്. അറിയില്ല എന്താണ് സംഭവിക്കണമെന്ന് അറിയില്ല. ഇത്രയ്ക്കും മഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല. ആണോ കൈ നമ്പ? ഓ ആണ്, അൺബ്രേക്കബിൾ മണിയട്ടോ. കൈ കൂച്ചു പിടിക്കുന്നത് മണിയട്ടോ. നമ്മള് ക്ലോസ് ആയ വഴിയിലൂടെ ആരും പോകാത്ത വഴിയിലൂടെ നമ്മള് ആൾക്കാരുടെ കൈയും കാലും പിടിച്ച് ഒരു വണ്ടി ഒപ്പിച്ച് നമ്മളുടെ വണ്ടി കയറ്റി വിടില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് റോഡിൽ മുഴുവൻ മഞ്ഞ് ഇങ്ങനെ പേടി കിടക്കുന്ന സ്ഥലത്ത് നമ്മളത് താണ്ടി ഇതുപോലൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്നോ എടുക്കാൻ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലത്ത് ഇത് കണ്ട, ഇവിടെ നമുക്ക് സ്നോഫോൾ കിട്ടിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. മൊത്തം നിറഞ്ഞു കിടക്കുകയാണ്, റോഡും വെള്ളച്ചാട്ടങ്ങളും മുഴുവൻ ഫ്രീസാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പം ഇങ്ങനെ എത്തിച്ചേരാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് ഇനി ഡിസംബറിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയത്ത് മാത്രമേ ഇത് ഇനി ഉണ്ടാവും എന്നാണ് പറയണത്. റോഡ് ക്ലോസ് ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് ആർക്കും ഇവിടെ വരാൻ പറ്റില്ല, റോഡ് മുഴുവൻ സ്നോ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കടത്തി വിടില്ല. ഞങ്ങൾ അവിടെ ബോർഡറിൽ വന്ന് ഒരാളുടെ കൈയും കാലും പിടിച്ച് അവിടെ ഈ പോകുന്ന ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷനിൽ നമുക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. താഴെ അധികം ശ്വാസവും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഞാൻ ശ്രീനാഥൻ താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ്, കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. അത് നമ്മുടെ കൂട്ടുകാരൊക്കെ താഴെയുണ്ട് കൂട്ടുകാരൊക്കെ അവിടെ വരാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കാലൊക്കെ താഴ്ന്നു പോകുന്നു. കുറച്ച് വിഷുവിൽ ഞാൻ കാലിന്റെ കാണിച്ചു തരാം. ബാബുട്ട ഇവിടെ ഒരു രക്ഷയില്ല. ഒരു ഭയങ്കരമായ കുഴികളുടെ സ്ഥലമാണ്. ഞങ്ങൾ നടന്നതാ ഇഷ്ടം പോലെ നോർത്ത് ഇന്ത്യൻസ്. ഒരാളെ അച്ഛ കണ്ടീഷൻ ആയിട്ട് കഞ്ചാവിടി വിളിച്ചുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. ദാ സീനാഥ് അവിടെ താമസിക്കാൻ പോവാണ്. കേരള കല്ലല്ലേ, കണ്ട ഇത്രയും സ്നോ ഇവിടെ ബാബുവേട്ടം പകുതി കയറി ഇവിടെ വരെ എത്തി നിൽപ്പുണ്ട്. ഇതുപോലൊരു സ്നോ ഇത് മഞ്ഞുമല തന്നെ ഇത് കാഴ്ചയുടെ ഇത് ഹിമാലയത്തിന്റെ സ്വർഗത്തിന്റെ എന്റെ പൊന്നോ എന്ന് പറഞ്ഞാലും മതിയാവൂല, മതി വരാത്ത കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ചേരി പോകുന്നുണ്ട്. ബാബുവേട്ടൻ റോക്കാണ്, റോക്ക്. ഞങ്ങൾ ചെരുപ്പ് നോക്കിയില്ല, ഞങ്ങൾ പാറ്റ് നോക്കിയില്ല, ഞങ്ങൾ വെള്ളപ്പോള് നോക്കിയില്ല. ഞങ്ങൾ ഇത് കണ്ടപ്പോൾ ആക്രാന്തം കൊണ്ട് ചാടി വീഴുകയാണ് ഉണ്ടായത്. ഇതാ ചെരിപ്പൂരി പിടിച്ച് ബിനീഷിനെ ചെരിപ്പൂരി പിടിച്ച് ചുണ്ടൻ വെള്ളം തുഴയുന്ന പോലെ
ചുണ്ട വള്ളത്തണയുന്ന പോലെ അമരത്തിൽ നിന്ന് ബാബുവേട്ടൻ ബാബുട്ടാ ചുണ്ട വള്ളത്തകഴുന്ന പോലെ ബാബുവേട്ടൻ ഇതാ റോക്കായി വീട്ടിൽ വീട്ടിൽ കയറി വരുന്നു. ഈ കഠിന പ്രയത്നത്തിനൊടുവിൽ ഓ പോട്ടെ, ഇതിനപ്പുറത്തൊരു കളിയില്ല കേട്ടോ. ഇല്ലേ, ഞങ്ങളുടെ എല്ലാ കാലുകളും ഫ്രീസാണ്, ഞങ്ങളുടെ മുഖം ഫ്രീസാണ്, ഇവിടെ മുഴുവൻ ഫ്രീസാണ്. നമ്മുടെ അതെ, ഡൽഹി പോലീസിന്റെ അഭിമാന പാചകമായ മണിയാട്ടൻ എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊണ്ട് ഇതാ ഇച്ചോടിച്ച് പരിധി ഈ എവറസ്റ്റ് പോലത്തെ കൊടുമുടിയിൽ കയറി വരികയാണ്. ഇഞ്ചോടിച്ച് പരിധി എത്തിയിരിക്കുകയാണ്. ഇത് നിങ്ങൾ കാണുന്നത് ഒരു ഷൂ പോലും സ്വന്തമായി ഇല്ലാത്ത ആരാന്റെ ഷൂവുമായി എവിടെ നിന്നോ മേടിച്ച ഷൂവുമായി അല്ലല്ലേ, സ്വന്തം ഷൂ ആണ് കേട്ടോ, സ്വന്തം ഷൂവാ. ഇനിയാണ് ഇനി സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല, രണ്ട് മട്ടൻ ബിരിയാണി തിന്നത് തീർന്നു. ഇതിൻ്റെ മുകളിൽ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ മഞ്ഞിൻ്റെ ഭീകരമായ തണുപ്പ് നമുക്ക് അനുഭവിച്ചു തുടങ്ങിയത്. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന പട്ടാളക്കാർ മാസങ്ങളോളം ഇത്രയ്ക്ക് തണുപ്പിൽ, ഈ മഞ്ഞെന്ന് പറയുമ്പോൾ അതിൻ്റെ മൈനസിൽ നമ്മൾ കാണുന്നതിൽ എത്രയോ താഴെയാണ് ടെമ്പറേച്ചർ എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് ഫീൽ നമുക്ക് കിട്ടിയത്. ഇവിടെ എങ്ങനെയാണ് ഇവർ ഈ മാസങ്ങളോളം ഇവിടെ താമസിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് പേടിയായി. ഏതായാലും ഞങ്ങൾ കുറച്ച് സമയമുള്ളൂ, മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് കുട്ടികളുടെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തുടങ്ങി. ഒരു പാറയുടെ മുടി കയറുക, താഴത്തേക്ക് ചാടുക, മഞ്ഞിക്കിടന്ന് ഉരുളുക, വീണ്ടും ചാടുക, മഞ്ഞുവാരി എറിയുക, തമ്മിലേക്ക് എറിയുക മുതലായ കലാപരിപാടികളൊക്കെയായി ഞങ്ങളിവിടെ അടിച്ചു പൊളിച്ച് സമയം കളഞ്ഞു. അപ്പം ഞങ്ങൾ ഇവിടെ കണ്ട പൂട്ടിയ പോലെ ആയിപ്പോയി. ഒരു മിനിറ്റ്, നമ്മുടെ ബാബുക്ക് അവിടെ നിന്ന് ചാടാൻ പോകുന്നുണ്ട്, ആ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ ഇവിടെ ഞങ്ങൾ കണ്ട പൂട്ടിയ പോലെ ആക്കി. വേണ്ട, ഇവിടെ താഴത്തേക്ക് പോകുന്നവരും നല്ല താഴ്ചയുണ്ട്. ഇവിടെ ആരോ മദ്യം കൊണ്ട് വെച്ചിട്ടുണ്ട്, അവർക്ക് കഴിക്കാൻ പറ്റിയില്ല. ഇവിടെ ഒരു മദ്യം കൊണ്ട് ആരോ വെച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഏയ്, അതെന്താണത്? ഐസ ഇതാ, ഐസ് ഐസ് ആരോ മൂത്രമൊഴിച്ചതാണ്. അല്ല ഗൈസ്, ആ കഞ്ചാവ് അടിച്ച ആളെ മോളി ഇരിക്കണോണ്ട്, ആ മുള്ളിയതാണ്. താഴ്ത്തു വന്നു കഴിഞ്ഞപ്പോ എന്താണ് കേട്ടത് ഗൈസ്, ആ കഞ്ചാവ് മുള്ളിയതാണ്. കണ്ടോ, നിന്റെ അറ്റ കണ്ടോ ഗൈസ്, ആ കഞ്ചാവ് മുള്ളിയതാണ്. മലയാളിയാണ് തീർന്നത്, അവൻ മുള്ളിയതാണ് ഗൈസ്. കണ്ടോ, കത്തി പോലെ ഈ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഗൈസ്. അവൻ എറിഞ്ഞു പോല്ല അമ്മേ. ആർക്കൊക്കെ അവരുടെ ബാല്യത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടോ, ഒന്ന് മഞ്ഞുമല വരെ പോയിട്ട് വന്നാൽ മതി. കാരണം ബിനീഷ് അവിടെ കിടന്നൊന്ന് ചാടി കുത്തിമറിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി അതുപോലെ ഒന്ന് ചാടാൻ. അതുകൊണ്ട് അടുത്ത ഉഴം ബാബുക്കയുടെ ആയിരുന്നു. ബാബുക്ക അറിഞ്ഞൊന്ന് ചാടി താഴത്ത് ഇഷ്ടംപോലെ ബ്ലഡ് അല്ല ശരി ബെഡ് പോലെ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ശ്രീനാഥ് അവൻ്റെ ഊർച്ചക്കളി അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. ഈ മഞ്ഞി കളിക്കാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യണ്ടാ. കട്ടിക്കൂടിപ്പോയി, ഇത്ര കട്ടിക്കൂടിപ്പോയി സുഹൃത്തുക്കളെ. ഇന്നാടെ നമുക്ക് എറിഞ്ഞു കളിക്കാം വാ. ഇനി നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോണ്ടോ? അറിയില്ലാ. വാ, ഇങ്ങനെ ഉറങ്ങാൻ കളിക്കാം. ഒരേട്ടാ, ഒന്നിങ്ങനെ ഒരേട്ടാ.
മഞ്ഞിൽ കുളിച്ചു നിന്നു ചന്ദ്രിക വസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടും ഈ രാത്രിയിൽ ശ്രുതി ചേർന്നു മൗനം അതു നിൻ മന്ദഹാസമായി പ്രിയ തോഴി മഞ്ഞിൽ അയ്യോ എന്നെ കുട്ടിയുടെ മഞ്ഞിൽ കുളിച്ചു നിന്റെ ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രി ശ്രുതി മൗനം അതു നിൻ മന്ദഹാസമായി പ്രിയ തോഴി. പാട്ടും മേളമൊക്കെ ആയിട്ട് സമയം പോയതറിഞ്ഞില്ല. വൈകുന്നേരമായി, പയ്യെ ലൈറ്റ് പോയി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പൊക്കെ ആള് വന്നിട്ട് ഞങ്ങളെ താഴ്ത്തുനിന്ന് വിളിച്ചു തുടങ്ങി. എന്നാൽ പിന്നെ താഴ്ത്തേക്ക് ഇറങ്ങിയേക്കാന്ന് വിചാരിച്ച് പയ്യെ ഇറങ്ങി. അപ്പോഴാണ് കാല് ശരിക്കും കുഴിഞ്ഞു കുഴിഞ്ഞു പോകുന്നത്. ഒരു രീതിയിലാണ് ഞങ്ങൾ താഴെത്തിയത്. എന്താണ് മഞ്ഞിക്കടന്ന് ഉരുളണത്? ആ തക്ക് തക്ക് തക്ക്. ചെറിയൊരു പൊള്ളി താഴ്ത്തേക്ക് വന്നു. ഞങ്ങളൊക്കെ നടന്നിറങ്ങിയപ്പോൾ ബിനീഷു ഉരുണ്ടാണ് ഇറങ്ങിയത്. ഏതായാലും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് മഞ്ഞുരുകി കുറച്ച് കുറച്ച് വെള്ളം അങ്ങനെ പോകുന്നതും ഒക്കെ കണ്ടു. പിന്നെ ഇവിടെ കാല് മുറിയാതെ സൂക്ഷിക്കണം. നമ്മൾ മരച്ചിരിക്കുന്നതുകൊണ്ട് കാല് മുറിഞ്ഞറിയില്ല. പിന്നെ ഷൂ ഒക്കെ ഉള്ളതുകൊണ്ട് മുറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. മാക്സിമം സൂക്ഷിച്ച് അപകടമൊന്നും കൂടാണ്ട് ഞങ്ങൾ മലയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പം കുറേ ആൾക്കാർ അവിടെ ഫാമിലിയും കുറേ ആൾക്കാരെ ഞങ്ങൾ കണ്ടു. ഇവിടെയാണ് നമ്മൾ കയറിയത്. ആ ടോപ്പിൽ വരെ നമ്മൾ പോയതാണ്. നമ്മള് മാത്രമേ ലൈറ്റ് അടിക്കുന്നുള്ളൂ. ഈ മഞ്ഞിവിടെ കിടക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ലൈറ്റില്ല. അവിടെ ഒരു പക്ഷേ അവിടെയൊക്കെ സ്നോ ഉണ്ടായിരുന്നത് ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് സൂര്യൻ്റെ ചൂട് കൊണ്ട് ഉരുകി പോകാനാണ് സാധ്യത. അവിടെ ലൈറ്റ് ഇപ്പുറ സൈഡിൽ ലൈറ്റ് അടിക്കുന്നില്ല. എന്താണേലും മഞ്ഞുരുകി വെള്ളം ഒഴുകി വരുന്നുണ്ട്. കുറച്ച് ഫ്രീസായിട്ട് നിൽക്കുന്നുണ്ട്. അടിപൊളി കാഴ്ചയാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. Hi, 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 hi. Enjoy, enjoy. Hi, Surat. Hi. We are from Kerala. Yeah. Nice to meet you. Oh, thank you. Thank you. Same to you. ഇവിടെ കുറച്ച് ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇവിടെ പറ്റുമെന്നുള്ള അറിയില്ല. പക്ഷേ ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട്. മിക്കവാറും ഒരു അതിനുള്ള പുറപ്പെടായിരിക്കും കേട്ടോ. അവർക്കത് അറിയാവുന്ന ആൾക്കാരാണ്. ഇവിടെ പോകുന്ന വഴിയൊന്നും ഒരു രക്ഷയില്ലാത്ത വഴിയാണ്. അവരുടെ ഷൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഐസ് സ്കേറ്റിംഗ് നമുക്ക് സാധനം ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യും. അവർ ചെയ്യൂല്ല. അവിടെ പയ്യനത് ചെയ്തു പോകുന്നുണ്ട്. വേണ്ട നമ്മള് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കണ്ടാണ് രണ്ട് ഗുജറാത്തിൽ നിന്നുള്ള രണ്ടുപേരാണ്. നല്ല പടി കൈസ്, നല്ല പടി കൈസ് ആണ്. ഫോട്ടോ
ഞങ്ങൾ കുറേ സാഹസപ്പെട്ടാണ് ഇവിടെ വന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര എൻജോയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എത്രത്തോളം ക്യാമറക്കകത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കറിയില്ല. മാക്സിമം ഞങ്ങൾക്ക് തരാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം വരെ ഞങ്ങളുടെ എൻജോയ്മെന്റ് നിങ്ങൾ ഞങ്ങൾ പകർത്താൻ നോക്കിയിട്ടുണ്ട്. കിട്ടിയാൽ കൂട്ടി അല്ല ചട്ടീനെ വെച്ചിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇനി ബിനീഷ് എന്താ പറയുള്ളൂ നോക്കാം, ഈ സാധനത്തെ പറ്റി എന്താ പറയുള്ളൂ നോക്ക്. ഇനി മുമ്പോട്ടുള്ള യാത്ര ഇതുപോലുള്ള മഞ്ഞുകൾ അവിടെ റോഡ് മൊത്തം ഉണ്ട്, അതുകൊണ്ട് ഇനി പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മഞ്ഞുകൾ വീണുകൊണ്ടിരിക്കുന്നുണ്ട്, ഇടിഞ്ഞിടിഞ്ഞ് വരുന്നുണ്ട്, അതുകൊണ്ട് ഇനി മുമ്പോട്ടുള്ള യാത്ര പറ്റില്ല. ഇവിടെയാണ് ലാസ്റ്റ് പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് ഞങ്ങൾ ഇനിയിപ്പോൾ മാക്സിമം എൻജോയ് ചെയ്തു, മഞ്ഞിൽ കിടന്ന് ഉരുണ്ട് കളിച്ചു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോവാണ്. ഞങ്ങളുടെ ഡ്രൈവറോട് കുറച്ചും കൂടി ദൂരം പോകാൻ പറ്റുമെന്ന് ചോദിച്ചു, അവർ സമ്മതിക്കുന്നില്ല. എന്താ വന്നാലും ഇവിടെ വരെയുള്ള എൻജോയ്മെൻറ്റുകൾ ഞങ്ങളെല്ലാം പകർത്തിയിട്ടുണ്ട്. നിങ്ങൾക്കായിട്ട് എല്ലാ സാധനങ്ങളും തരുന്നു. പിന്നെ ഇനി വരുമ്പോൾ റോത്താം പാസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ സീസണിൽ നിങ്ങൾ ശ്രമിക്കേണ്ട, ഇനി മാർച്ച് കഴിഞ്ഞ ശേഷം മാത്രം നോക്കിയാൽ മതി. കാരണം ഓരോ സ്നോ പോയിന്റുകളും അടച്ചടച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇവിടെ ഞങ്ങളെ കൂടാണ്ട് വേറൊരു നോർത്ത് ഇന്ത്യൻ ഫാമിലി ഉണ്ട്. അവർ ട്രിപ്പ് വന്നതാണ്. അവർ ഭയങ്കര ഗഡീസാണ്. അവർ പിക്കപ്പിനാണ് വന്നങ്ങനെ. ഞങ്ങൾക്ക് കിട്ടിയത് കാറാണ്, കിട്ടിയ വണ്ടി എടുത്തുകൊണ്ട് പോരാണ് ഇതേ. ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു മഞ്ഞ് കളിക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ അപ്പുറ സൈഡിലെ കാഴ്ചകളൊക്കെ കൊണ്ടുപോകാൻ, തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇപ്പുറ സൈഡിലെ കാഴ്ചകളും കാണുന്നു തരാം. കൂടുതലായിട്ടൊന്നും കാണിക്കാനില്ല, കാരണം കാണിക്കാവുന്നതിൻ്റെ അപ്പുറത്ത് മഞ്ഞ് കളിക്കാവുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള കളികളൊക്കെ നമ്മൾ കളിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത് മഞ്ഞ് കളിക്കാനായിട്ട് ഒരു ദിവസം ഫുള്ളായിട്ടുണ്ട്. നാളെ നമ്മൾ അടൽ ടണലിൽ നിന്ന് ഇടത്തേക്കുള്ള റൂട്ടിലാണ് പോകുന്നത്. അവിടെ ലേക്ക് പോണ റൂട്ടാണ്. സുസു അങ്ങനെയുള്ള ഇഷ്ടംപോലെ നല്ല നല്ല ഡെസ്റ്റിനേഷൻസും ഉണ്ട്. പക്ഷേ ഇത്രയധികം ഡെപ്തിൽ മഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയില്ല. മഞ്ഞ് പെയ്യൽ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. സ്നോഫാൾ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് ഇത്തവണ ഈ സീസണിൽ മണാലിക്ക് വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാവുന്ന, ഏറ്റവും കൂടുതൽ മഞ്ഞ് കിടക്കുന്ന, ഏറ്റവും ഡെപ്തിൽ മഞ്ഞ് കിടക്കുന്ന ഏരിയ കംപ്ലീറ്റ് നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങളിവിടെ ടാക്സിക്കാരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള സാധനങ്ങളും ഇതിൽ കൂടുതൽ മഞ്ഞുവീഴ്ചയൊക്കെ ആ ലേ പോകുന്ന സൈഡിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു ഭീകരത ഉള്ളതുകൊണ്ട് എത്ര സമയം നമുക്ക് കിട്ടും, എത്രത്തോളം നമുക്ക് യാത്ര ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് കുട്ടികൾ ഇവിടെ വന്നിട്ട് രാവിലെ വന്നിട്ട് അവർ ഒരാൾ കണ്ടില്ലേ, ഒരു സന്യാസിനെ പോലെ മേളിലിരുന്ന് കഞ്ചാവ് വലിച്ചുകൊണ്ടാണ് തോന്നുന്നത് അവിടെ ഇരിക്കുന്നുണ്ട്. അവനവിടെ ഞങ്ങൾ വന്നതിന് മുമ്പ് കയറിയിരുന്നതാണ്. വൈകുന്നേരം എപ്പോഴിനി ഇറങ്ങി പോകാമെന്നറിയില്ല. ഞങ്ങളെ കുറേ പേര് ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. നടന്നു പോകാനായിട്ട് വേറെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ റോഡ് അടച്ചേക്കണോണ്ട് ഇവിടെ പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ കൂടുതൽ ശല്യങ്ങളൊന്നുമില്ല. കണ്ടോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാസ് ചെയ്ത് പോയപ്പോൾ കുറച്ച് മണ്ണ് ഇടിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ മണ്ണ് ഇടിഞ്ഞു കിടന്നാലൊന്നും ആരും മാറ്റാനൊന്നുമില്ല. കാരണം ഇവിടെ റോഡും ആളുകളൊന്നും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്തൊരു സമയമായതുകൊണ്ട് ആരും നന്നാക്കാനൊന്നും വരില്ല. ഇപ്പോൾ ഈ ട്രിപ്പിന് വരുന്ന കുറച്ച് ടാക്സിക്കാരും കുറച്ച് പിക്കപ്പുകാരും അതിൻ്റെ മേളക്കിടെ അങ്ങനെ കയറ്റിക്കൊണ്ട് പോകുന്നല്ലാണ്ട് അവർ ക്ലീൻ ചെയ്യാൻ നിൽക്കണമെന്നൊന്നുമില്ല. പക്ഷേ സൗന്ദര്യത്തിൻ്റെ അങ്ങേയറ്റ കാഴ്ചകളാണ്, സൗന്ദര്യത്തിൻ്റെ അങ്ങേയറ്റം. പിന്നെ ടെമ്പറേച്ചർ വളരെ താഴ്ന്നു തുടങ്ങി, കൈയൊക്കെ നന്നായിട്ട് ഫ്രീസായി. നമുക്ക് അത്യാവശ്യം ഗ്ലൗവും എല്ലാ സാധനങ്ങളും ഉണ്ടായിട്ട് പോലും ഞങ്ങളവിടെ ആ മഞ്ഞ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ എക്സൈപ്മെൻ്റ് പുറത്ത് കുറച്ച് തലയിലൊന്നും ചെവിയൊന്നും മൂടാണ്ട് കുറച്ച് ഒന്ന് അറമാദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം വണ്ടിക്കകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത്. കൈയൊക്കെ അല്ലെങ്കിൽ കാലൊക്കെ അവിടെ ഉണ്ടോയെന്ന് തന്നെ ഒരു സംശയം പോലെ, അവിടെയൊക്കെ ഒന്ന് ഫ്രീസായിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാം കൂടി അട്ടിയിട്ട് വണ്ടിയിലിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു അതൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ തോന്നുന്നില്ല. എന്താണേലും ഇന്ന് വൈകിട്ട് ഹോട്ടലിൽ ചെല്ലുമ്പം അവിടെ ക്യാമ്പ് ഫയർ ഇട്ട് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ചൂട് അവിടെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും ഭംഗിയുള്ള കാഴ്ചകൾ മാത്രമാണ് ഈ റൂട്ടിൽ നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അടച്ചിട്ട വഴിയിൽ വന്നിട്ട് ഇതൊന്ന് എൻജോയ് ചെയ്ത് പോവാം. നമുക്ക് താഴെ വന്നിട്ട് പോകാൻ നിൽക്കരുതെന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികളോട് പറയാനുള്ളത്. കാരണം അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ് ഇപ്പം നമ്മൾ ആ താഴത്ത് നമ്മുടെ ക്ലോസ് ചെയ്ത പോയിന്റിൽ നമുക്കിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ മഞ്ഞിലൊക്കെ കളിക്കാൻ പറ്റും. പക്ഷേ അതൊന്നും അല്ല കളി, അതൊന്നും അല്ല കാഴ്ച.
നമ്മൾ ഇപ്പം അവിടെ തന്നെ ഞങ്ങൾ പോകുന്നപ്പോൾ തന്നെ ആ കടയിലെ ചേട്ടൻ പറഞ്ഞിരുന്നു നിങ്ങൾ വെള്ളം ഓഫ് ചെയ്യരുത്, വെള്ളം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രീസായി പോകും. പക്ഷേ ഇവിടെ നമ്മളാരും വെള്ളം ഓഫ് ചെയ്തിട്ട് പോലുമല്ല, അത് ഫ്രീസായിരിക്കുകയാണ്. ഈ വെള്ളച്ചാട്ടങ്ങളും അവിടെ ഒഴുകിക്കൊണ്ടിരുന്നത് ഒക്കെ എങ്ങനെയോ ഫ്രീസായിരിക്കുകയാണ്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ ചൂടുവെള്ളം കണ്ട് ഒഴിച്ചിട്ടായിരിക്കും മേളിൽ നിന്ന് വെള്ളം ഉരുകിക്കൊണ്ട് മഞ്ഞുരുകി വരുന്ന വെള്ളമാണല്ലോ ഹോട്ടലുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ അവർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ വെള്ളത്തിൻ്റെ ഫ്ലോ, ആ ഒഴുക്ക് കട്ട് ചെയ്യരുത്. ഒഴുക്ക് കട്ടായി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഫ്രീസായി പോകും, പൈപ്പിനകത്തുള്ളത് മുഴുവൻ ഫ്രീസായി പോകും, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഹോട്ടലുകളാണെങ്കിലും ഈ ഫ്ലോ ഉള്ള സ്ഥലത്ത് അവരത് ഫ്ലോ ഓഫ് ചെയ്യുന്നില്ല. പക്ഷേ അതിന് ആ ഒരു കാഴ്ചയ്ക്ക് ഞാൻ ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോഴാണ്, കാരണം പാറയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന് മിറ്റിട്ട് വീണുകൊണ്ടിരുന്നതും വെള്ളച്ചാട്ടങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് മുഴുവൻ ഫ്രീസായി നിൽക്കുകയാണ്. പിന്നെ എന്താണ് ഫ്ലോ എന്ന് പറയുമ്പോൾ, പക്ഷേ ഇത് ദിവസങ്ങളോളം മഞ്ഞ് മൂടി കിടന്നിട്ടായിരിക്കാം ഈ ഒരു സംഭവം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ കാഴ്ചയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടുത്തെ നദികൾ ഒന്നും വെള്ളം ഒഴുകുന്നില്ല, എല്ലാം ഫ്രീസായി തന്നെ നിൽക്കുകയാണ്. ഈ ഇറക്കം ഇറങ്ങി താഴത്തേക്ക് ചെല്ലുമ്പോഴായിരിക്കാം ഇനി നദിയിൽ എന്തെങ്കിലും ഒഴുക്കുണ്ടാവണേന്ന് തോന്നുന്നു. വീണ്ടും നമ്മൾ അങ്ങോട്ട് പോയ പോലെ തന്നെ ഒരു സൈഡിൽ മഞ്ഞും ഒരു സൈഡിൽ മഞ്ഞില്ലായ്മയും, അത് തന്നെയാണ് ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നാളത്തെ ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നുണ്ട്. നാളെ കഴിഞ്ഞ് നമ്മൾ മണാലിയോട് വിട പറയും. അതിനുശേഷം നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പഞ്ചാബ് അതുപോലെ വാഗാ ബോർഡറൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ട്രിപ്പ് അവസാനിപ്പിക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ കൂടുതൽ നല്ല നല്ല കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും വരും. കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുമുണ്ട്. ഈ മനോഹര കാഴ്ചകൾ എത്ര വർണ്ണിച്ചാലും തീരുകയില്ല. ഈ വെള്ളയുടെ സൗന്ദര്യം, മണാലിയുടെ സൗന്ദര്യം, ഹിമാലയത്തിൻ്റെ സൗന്ദര്യം, അത് മുഴുവൻ അതിൻ്റെ മഞ്ഞിലെ കളികൾ, അതിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം നമുക്ക് ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഒരല്പമെങ്കിലും ഇതിൻ്റെ റൂട്ടിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ മാക്സിമം ഇതിൻ്റെ എൻജോയ്മെൻറ്റ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ബുദ്ധിമുട്ടിൻ്റെ ഈ വീഡിയോ ഞങ്ങളിവിടെ വെച്ച് അവസാനിപ്പിച്ച് പോവുകയാണ്. ഞങ്ങളുടെ കൈയെല്ലാം ഇന്നത്തേക്ക് ഞങ്ങളുടെ കളി ഇവിടെ തീരാണ്. മുതൽ ഈ പരിപാടി ആരംഭിക്കുന്നതായിരിക്കും. നാളെ വീണ്ടും തുടരും. അപ്പൊ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളെല്ലാം സഹായിച്ച് എല്ലാം നന്ദി. നിങ്ങൾ ആരെങ്കിലും ലഡാക്കിലേക്കോ മണാലിയോ വന്നാൽ ബാബുട്ടിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ബാബുട്ടിനെ എറണാകുളത്ത് ഇതെല്ലാം ചെയ്യും.